കഴിഞ്ഞ രാത്രിയിൽ നാം യോസേഫിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളുടെ ബാക്കിയുള്ള ഭാഗമാണ് ഇന്ന് രാത്രിയിൽ നാം ഇപ്പോൾ പഠിക്കുവാനായി ദൈവസന്നിധിയിൽ പോകുന്നത്. ആ ബന്ധത്തിൽ വളരെ വിലപ്പെട്ട ചില പാഠങ്ങൾ, ചില ആത്മീയ പാഠങ്ങൾ തന്നെ ഇവിടെ നാം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ ദാസനായിരുന്ന ഈ യോസേഫിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ അനുഗ്രഹീത പാഠങ്ങൾ നിശ്ചയമായും ഇത് കേൾക്കുന്ന പഠിക്കുന്ന ആളുകൾക്ക് ഒരനുഗ്രഹമായി ഭവിക്കും എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കളും, ഈ പാഠങ്ങൾ യോസേഫിന്റെ ജീവിതത്തിൽ നിന്നുള്ള സശ്രദ്ധം അത് വീക്ഷിക്കുകയും പഠിക്കുകയും അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും എന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച പോലെ ദൈവദാസനായ യോസേഫ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിത അന്ത്യത്തോടുള്ള ബന്ധത്തിൽ ജീവിത ഓട്ടം നന്നായി അവസാനിപ്പിക്കുക എന്നുള്ള ശീർഷകത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങളാണ് ഇന്ന് രാത്രിയിലും ഇവിടെ ഞാൻ പറയുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. യോസേഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ദൈവ കേന്ദ്രീകൃതമായിരുന്ന ഒരു ജീവിതമായിരുന്നു യോസേഫിന് ഉണ്ടായിരുന്നത് എന്നാണ്. ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, അതിൽ ആറ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, സ്വപ്നത്തിൽ ദൈവം. രണ്ട്, പൊട്ടക്കണത്തിൽ ദൈവം. മൂന്ന്, പരീക്ഷയിൽ ദൈവം. നാല്, സ്വപ്നവ്യാഖ്യാനത്തിൽ ദൈവം. അഞ്ച്, കാരാഗ്രഹത്തിൽ ദൈവം. ആറ്, മിസ്രായമിലൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രി ആയപ്പോഴും ദൈവം. ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ദൈവം എന്ന് പറയുന്ന വിഷയമായിരുന്നു തന്റെ ജീവിതത്തിലെ അതിപ്രധാനമാകുന്ന പ്രമേയം. അതുകൊണ്ട് ദൈവം അവനോടുകൂടെ ഇരിക്കുകയും അവൻ പോയിടത്തൊക്കെയും കൃതാർത്ഥനാകുകയും ചെയ്തു എന്ന് നമ്മൾ ആ പാഠഭാഗത്ത് പഠിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിന്റെ രണ്ടാം ഭാഗമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗമാണ് ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരുന്നു യോസേഫിനുണ്ടായിരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യോസേഫ് ജീവിത ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. പല ആളുകളെ സംബന്ധിച്ചും തങ്ങളുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് പലർക്കും ജീവിത ബന്ധങ്ങളില്ല. നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ കെട്ടിപ്പടുക്കുവാനും അത് നിലനിർത്തുവാനും ആഗ്രഹിക്കാത്ത ധാരാളം ആളുകളുണ്ട്. ഒരു പക്ഷേ ബന്ധങ്ങൾ കെട്ടിപ്പടുത്താൽ അത് ഏതെങ്കിലും നിലയിൽ എക്സ്പെൻസീവായി പോകുമോ എന്നുള്ള ചിന്താഭാരം കൊണ്ട് ബന്ധങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. ചില ആളുകൾ തങ്ങൾക്ക് തുല്യരായ ആളുകളുമായി മാത്രം ബന്ധങ്ങൾ പുലർത്തുന്ന ആളുകളുണ്ട്. മറ്റു ചിലര് അധികം ബന്ധങ്ങൾ ഒന്നും ഏർപ്പെടാതെ ഒരു വിധത്തിലൊക്കെ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഏതായാലും ജോസഫിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം വളരെ അധികം നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അവന്റെ ജീവിത ആന്ത്യത്തിൽ അവൻ പറഞ്ഞ വാക്കുകളാണ്, ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ സംസ്കരിക്കരുത്, എന്റെ അസ്ഥികൾ നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം വാഗ്ദത്തം ചെയ്ത അവകാശ ഭൂമിയായ കനാനിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുകയും അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ എന്റെ അസ്ഥികളെയും കൂടെ അവിടെ കൊണ്ടുപോയി അവിടെ സംസ്കരിക്കുകയും ചെയ്യണം എന്ന് യോസേഫ് തന്റെ സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്തിരുന്നു. ഇവിടെ അദ്ദേഹം തന്റെ സഹോദരന്മാരെ അനുഗ്രഹിക്കുകയും ഈ വലിയ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്ത ശേഷം ഇതാ ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മരിക്കുകയാണ്. അങ്ങനെ മരിക്കുമ്പോൾ അതിനു മുമ്പ് പറഞ്ഞ ഈ വാക്കുകളിൽ മനുഷ്യരുടെ ജീവിതത്തിന്റെ അന്ത്യവാക്കിൽ വളരെ അധികം ശ്രദ്ധേയമായ വാക്കുകളാണ്.
ഒരുപാട് ആളുകളെ എനിക്ക് ജീവിതത്തിൽ പ്രത്യാശയോടെ മരിച്ച ആളുകളെ കുറിച്ച് അറിയാം. ഒരുപാട് മരണങ്ങൾ ഞാൻ തന്നെ അവരുടെ അന്ത്യ നിമിഷങ്ങളിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പെടഞ്ഞ് പാരവശ്യതയിൽ മരിച്ച ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സുസ്മോര വദനരായി ശാന്തരായി മരിച്ച ആളുകളെ കണ്ടിട്ടുണ്ട്. വളരെ നിരാശ മുഖത്ത് തളം കെട്ടി ഈ ഭൂമിയിൽ നിന്ന് പോകാൻ വിഷമമുള്ളവരായി മരിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ആളുകളെയും ചുരുക്കം ചെല്ല് ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതാന്ത്യം ഏറ്റവും പ്രത്യാശയോടെ ആയിത്തീരുക എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു വിഷയമാണ്. ആ ബന്ധത്തിൽ ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, മൈക്കിൾ ഫാരഡോ എന്ന് പറയുന്ന പ്രശസ്തനായിരുന്ന സയന്റിസ്റ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേ വളരെ അറിയപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ദൈവവിശ്വാസിയായ ഒരാളായിരുന്നു. താന് മരണക്കിടക്കയിലായി. മരണക്കിടക്കയിലായ സമയത്ത് അദ്ദേഹത്തിന് മരിക്കുന്ന സമയമൊക്കെ അറിയാമായി. മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന സമയത്ത് മരിക്കും. അങ്ങനെ തന്നെയാണ് മരിച്ചത്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയുടെ ചുറ്റും യുവ സയന്റിസ്റ്റുകളായി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ താന് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ഈ മൈക്കിൾ ഫാരഡേയോട് ഈ അദ്ദേഹത്തിന്റെ മരണക്കിടക്ക് ചുറ്റും നിന്ന ഏറ്റവും ഒടുവിലത്തെ നിമിഷം വരെയും വളരെ അധികം സുബോധശീലനായിട്ടാണ് മൈക്കിൾ ഫാരഡേ തന്റെ ബെഡിൽ കിടന്നത്. അപ്പൊ അങ്ങനെ സുബോധശീലനായി സുസ്മേര വദനായി മരണത്തെ സധൈര്യം അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹം ആ കിടക്കയിൽ കിടക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന യുവ സയന്റിസ്റ്റുകൾ ഒരാൾക്ക് ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സുദിച്ചു. അദ്ദേഹം ചോദിച്ചു, മിസ്റ്റർ ഫാരഡേ, ഏതാനും ചില നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ മരണത്തിന്റെ തണുത്ത കരങ്ങൾ അങ്ങേ സ്പർശിക്കുകയും അങ്ങ് ഈ ഭൂമിയെ വിട്ട് കാല യവനിക്ക് അപ്പുറത്തേക്ക് പറന്നു മാറുകയും ചെയ്യും. വാട്ട് ഈസ് യുവർ സ്പെക്കുലേഷൻ അബൌട്ട് യുവർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്? അതായത് അങ്ങയുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ചുള്ള അങ്ങയുടെ സങ്കല്പം, അതായത് നിഗമനങ്ങൾ എന്താണ്? നിഗമനം എന്താണ്? വാട്ട് ഈസ് യുവർ സ്പെക്കുലേഷൻ അബൌട്ട് യുവർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്? അങ്ങയുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ചുള്ള നിഗമനം എന്താണ്? അപ്പൊ ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് വളരെ സുസ്മേര വദനായി കിടക്കുന്ന ഈ മൈക്കിൾ ഫാരഡേ വളരെ മൂകമെങ്കിലും വാചാലമായി വളരെ വിസ്പറിംഗ് സൗണ്ടിൽ അദ്ദേഹം തിരിച്ച് ഒരു മറുപടി പറഞ്ഞു. സ്പെക്കുലേഷൻസ് ഹാവ് ഐ നൺ, ബട്ട് ഐ ഹാവ് ഓൺലി സർട്ടൈനിറ്റി. അതായത് എനിക്ക് നിഗമനങ്ങളൊന്നുമില്ല, എനിക്കുള്ളത് തികഞ്ഞ നിശ്ചയമാണ്, നിശ്ചയദാർഢ്യതയാണ്. ഇത് പറയാൻ കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭാഗ്യകരമായ പ്രത്യാശ ഉണ്ടായിരുന്നു. മരണത്തിനപ്പുറത്തുള്ള ഭവനത്തെ കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു. മരണം ജീവിതത്തിന്റെ അവസാനമല്ല, അതിന്റെ അപ്പുറത്തിനേക്ക് സ്ഥിരമായ ഒരു വാസമുണ്ട് എന്ന് ദൈവസന്നിയിൽ പ്രത്യാശിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മരണം എന്ന് പറയുന്ന ഒരു ഭീതിത വിഷയമല്ല, അവര് മരണത്തെ പുഞ്ചിരിയോടെ തൂക്കിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകും. സാധു കൊച്ചു ദേശി എന്റെ ദേശക്കാരനായിരുന്നു. എന്റെ ഫാദർ അദ്ദേഹത്തിന്റെ മരണക്കിടക്കേണ്ട സമയമേ സാക്ഷ്യം വഹിച്ച ആളാണ്. അദ്ദേഹം മരിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചെന്നാ പറഞ്ഞത്, ഇതാണോ മരണം എന്ന് ചോദിച്ചുകൊണ്ടാ അദ്ദേഹം പോയത്. അതായിരുന്നു ലാസ്റ്റ് വേർഡ്. അപ്പൊ ഇവിടെ ഈ യോസേ പറയുകയാണ് അദ്ദേഹത്തിന്റെ അന്ത്യവാചകങ്ങൾ തന്റെ സഹോദരന്മാരുടെ പറയുന്ന സമയത്ത്. ഇവിടെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ നാല് കാര്യങ്ങൾ: ഒന്ന്, താന് മിസ്രൈമിൽ പാർക്കിയാകിയാലും മിസ്രൈമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രി ആയതുകൊണ്ടും അവിടെ അദ്ദേഹത്തിന് മറ്റുള്ള ഏത് ഇസ്രായേലിൽ ലഭിച്ചിട്ടുള്ളതിനേക്കാളും അധികം ഉന്നതമായ സ്ഥാനങ്ങളും പദവികളും താമസ സൗകര്യങ്ങളും രഥങ്ങളും കുതിരകളും കുതിരച്ചേവകരും പടയാളികളും കാവൽക്കാരായ ആളുകളും എല്ലാം ഫറവോ രാജാവ് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. വലിയ ഒരു ഉദ്യോഗസ്ഥനാണ്. മിസ്രൈമിലെ ഫറവോൻ കഴിഞ്ഞാൽ സെക്കൻഡ് ടു ഹിസ് ത്രോൺ, അതായത് അദ്ദേഹത്തിന്റെ സിംഹാസനത്തോട് അടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. ഫറവോന് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ് ജോസഫ്. അപ്പൊ അദ്ദേഹത്തിന്റെ പദവിയും അവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ തന്റെ മണ്ണക്കിടക്കയിൽ താൻ ആയിരിക്കുമ്പോൾ അദ്ദേഹം ജീവിതാന്തത്തിൽ പറഞ്ഞ വാക്കിൽ നോക്കിയാൽ താൻ താമസിച്ചു വന്ന കൊട്ടാരത്തെ പറ്റി ഒരക്ഷരം പോലും അദ്ദേഹം പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാവരെയും വളരെ ചിന്തിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തൊരു വാർത്ത നമ്മൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് കേട്ടു. രാവിലെ ഇന്നത്തെ മലയാള മനോരമ പത്രദാതുണ്ട്. അതായത് വയനാട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ വീടിന്റെ ഉടമസ്ഥനായിരുന്ന
വ്യവസായ പ്രമുഖൻ, ദുബൈയിലെ വ്യവസായ പ്രമുഖനായിരുന്ന അറക്കൽ ജോയി എന്ന് പറയുന്ന മാന്യദേഹം. വയനാട്ടിലാണ്, മാനന്തവാടിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പ്രളയത്തോടുള്ള ബന്ധത്തിലുണ്ടായ വൈഷമ്യതയിൽ എന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ ഏൽപ്പിച്ച അല്പം സാമ്പത്തിക സഹായം അവിടെയുള്ള സഭയുടെ ചുമതലയിൽ വിതരണം ചെയ്യുവാൻ ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ വന്ന ആ സഭയിലെ ചുമതലപ്പെട്ട സോഹൻ പറഞ്ഞു, അച്ഛാ അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനും സാമൂഹിക പ്രവർത്തകനും സാമൂഹിക സ്നേഹിയുമായിരുന്ന അറക്കൽ ജോയി എന്ന് പറയുന്ന ആളിന്റെ വീട്. 42,000 സ്ക്വയർ ഫീറ്റിലാണ് ആ വീട് പണിതിരിക്കുന്നത്. ദ ബിഗസ്റ്റ് ഹൗസ് ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും വലിയ വീട്. ഇത്രയും വലിയ വീട് കേരളത്തിൽ വേറെ ഒരു മനുഷ്യനുമില്ല. 22,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ ഒരു സഹോദരൻ പണിത് ഞാൻ പോയി കണ്ടു. അത് കാണാൻ വേണ്ടി പോയതല്ല, പോയപ്പോ കണ്ടത്, ആ വഴിയായി പോയപ്പോ കണ്ടതാണ്. എറണാകുളത്ത് വേറെ ആർക്കോ ഇതുപോലെ സമാനമായ ഒരു വലിയ വീടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട അറക്കൽ ജോയി സഹോദരൻ 54 വയസ്സിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ, ഇന്നലെ ദുബായിൽ വെച്ച് മരിച്ചു മാറ്റപ്പെട്ട മഹാസമ്പന്നനും വ്യവസായ പ്രമുഖനുമായിരുന്ന മാന്യദേഹം, അദ്ദേഹത്തിന്റെ വീടിന് 42,000 സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ വലിപ്പം. ഒരു വലിയ ഷിപ്പിന്റെ മോഡലാണ് അത് പണിതിരിക്കുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ടു, അകത്ത് കയറിയില്ലെങ്കിലും പുറത്തുനിന്ന് റോളിൽ നിന്ന് അത് കണ്ടു. എന്നാലും ഈ വലിയ വീടിനൊന്നും വലിയ പ്രാധാന്യത ജീവിതത്തിൽ കൊടുത്തിട്ടില്ലാത്ത മനുഷ്യനായ ഞാൻ അതുകൊണ്ട് പുറത്തുനിന്ന് ഞാനിങ്ങനെ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൻ രാജു എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് കണ്ടു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾ നമ്മൾ ചർച്ച ചെയ്തില്ല. എന്നാൽ ഇന്നലെ നമ്മൾ കേട്ട വാർത്ത, അദ്ദേഹം ദുബായിൽ വെച്ച് നിര്യാതനായി, ഹാർട്ട് ഫെയിലിയറായി അദ്ദേഹം മരിച്ചു. കൊച്ചുകുഞ്ഞുപദേശി, സാധു കൊച്ചുപദേശി പാടിയ പാട്ട് എന്റെ ഹൃദയത്തിൽ ഇപ്പോഴേ ഓർമ്മയിൽ വരികയാണ്. കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും, 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും എന്ന് അദ്ദേഹം പാടി. അദ്ദേഹം മൺപുര, അതായത് മണ്ണുകൊണ്ട്, മണ്ണ് കൊഴിക്കട്ട പോലെ ഇങ്ങനെ ഉരുട്ടി, മണ്ണുകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ കുടലിനാണ് സാധു കൊച്ചുദേശി, മൂത്താപക്കൽ സാധു കൊച്ചുദേശി ഇടയാറുമ്പോൾ താമസിച്ചത്. അദ്ദേഹം അന്ന് ജീവിക്കുന്ന കാലത്ത് ഇവിടെ കൊട്ടാര തുല്യമായ വീടുകളോ അതുപോലെ മട്ടുപ്പാവുകളോ അല്ലെങ്കിൽ ബഹുനില കെട്ടിടങ്ങളോ ഒന്നും ഈ രാജ്യത്തില്ല. പക്ഷേ അദ്ദേഹം പാടി, കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും, 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. മരണത്തിന് പ്രവേശനാനുമതി ഇല്ലാത്ത ഒരു സ്ഥലവും ഒരു വീടും ഒരു ദേശവും ഒരു രാജ്യവും ഒരു ജനതയും ഇല്ല എന്ന് ഈ നാളുകളിലെ കൊറോണ പാൻഡമിക് കൊണ്ട് ഞാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ദൈവദാസനായ യോസേഫ് തന്റെ മരണശയ്യയിൽ മരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇസ്രായേലിലെ ചില സഹോദരന്മാരും മക്കളും കൊച്ചുമക്കളുമായി അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് തീർന്നപ്പോഴാണ് അദ്ദേഹം തന്റെ പ്രാണനെ വിട്ട് കർത്താവിന്റെ സ്ഥലത്തേക്ക് പോയത്. അദ്ദേഹം തന്റെ കൊട്ടാരത്തിന്റെ വലിപ്പത്തെക്കുറിച്ചോ തന്റെ കൊട്ടാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ അനന്തരാവകാശികളെ കുറിച്ചോ ഒരക്ഷരം പോലും അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആയിരുന്നു എന്ന് അതിൻ്റെ അർത്ഥം. ഏറ്റവും ലളിതമായ നിസ്സാരമായ വിഷയമായിരുന്നു എന്നതിൻ്റെ അർത്ഥം. ഈ ഭൂമിയിൽ നാം പടുത്തുയർത്തുന്ന കെട്ടിടങ്ങളോ കൊട്ടാരങ്ങളോ കൊട്ടാര സദൃശ്യമായിരിക്കുന്ന ഭവനങ്ങളോ മറ്റ് ഉന്നതമായ സ്ഥാനമാനങ്ങളോ ഇതൊന്നും മരണത്തിന്റെ മുമ്പാകെ നിവർന്നു നിൽക്കുകയില്ല. മരണത്തിങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ നമ്മൾ പോകേണ്ടി വരുമെന്നാണ് ഓരോ ദിവസവും ഈ ഓരോ സംഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഒരു പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ട്, ഒരു ദേശത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ട് അന്നത്തെ അറിയപ്പെട്ട വൈദ്യശാസ്ത്രത്തിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും കൃഷിയുടെയും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന രാജ്യമായി അറിയപ്പെട്ട രാജ്യമായിരുന്നു ഈജിപ്ത്. അതായത് മിസ്രൈം, നമുക്കറിയാം മിസ്രൈമിനെ നനച്ചു കൊണ്ടിരുന്ന നൈൽ നദി കൊണ്ട് ഫലസമ്പുഷ്ടമായിരിക്കുന്ന മനോഹരമായ കൃഷിയിടങ്ങളുള്ള ആ മനോഹരമായ രാജ്യം, അധ്യധ്വാനം ചെയ്ത് പണമുണ്ടാക്കുന്ന രാജ്യം, വൈദ്യശാസ്ത്രത്തിൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ മെഡിക്കൽ സയൻസ് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ലാത്തതായിട്ടുള്ള മമ്മികളെ സൂക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ ആ കാലത്ത് ഡെവലപ്പ് ചെയ്ത്, അത് മമ്മികൾ മറ്റു മൃതശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഉപയോഗിച്ച വിദഗ്ധരായിരുന്ന അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടേഴ്സ് അപ്പോത്തിക്കയിൽ ഉണ്ടായിരുന്ന ആ രാജ്യം, അവിടെ അദ്ദേഹം മന്ത്രിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കുറെ അധികം രഥങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. രഥങ്ങളും അതുപോലെ രഥങ്ങളെ സൂക്ഷിക്കുന്ന കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. മരണക്കിടകയിൽ ഈ രഥങ്ങളെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല. രഥങ്ങളുള്ള സ്ഥിതിക്ക് രഥങ്ങളെ കെട്ടി അതുകൊണ്ട് ഓടുന്ന കുതിരകളും കുതിര ലായങ്ങളും മിസ്രൈമിൽ ധാരാളം ഉണ്ടായിരിക്കണം.
പക്ഷേ കുതിരകളെ സംബന്ധിച്ചോ കുതിരലായങ്ങളെ സംബന്ധിച്ചോ ഒരക്ഷരം പോലും അദ്ദേഹം പറഞ്ഞില്ല. ഞാനിപ്പോ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇത് ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരു ആത്മീയ സബ്ജക്റ്റാണ്. എട്ടോ പത്തോ പേരുണ്ടില്ല, ഇല്ല അഞ്ചോ നാലോ അഞ്ചോ പേരുണ്ട്. നേരെ മറിച്ച് വല്ല വിവാദ വിഷയവും പറയാൻ വരികയാണെങ്കിൽ ഇപ്പോ ഒരു 600 പേർ ലൈനിൽ വന്നു. അതിന്റെ അർത്ഥം ദൈവവചനം പഠിക്കാൻ ആളുകൾക്ക് വളരെ വിരളമായ താല്പര്യമുള്ളൂ എന്നാണ് എന്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം കൊട്ടാരത്തെ പറ്റിയൊന്നും പറഞ്ഞില്ല, മന്ത്രിയായിരുന്നുകൊണ്ട് തനിക്കുണ്ടായിരുന്ന രഥത്തിന്റെ സമ്പത്തിനെ കുറിച്ച് എണ്ണത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല, കുതിരകളുടെ എണ്ണത്തെ കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല, പിന്നെ അകമ്പടി പട്ടാളത്തെ കുറിച്ചോ തനിക്കുണ്ടായിരുന്ന അധികാരത്തെ കുറിച്ചോ ഒന്നും ഇവിടെ പറഞ്ഞില്ല. മന്ത്രിയായിരുന്നുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ ഒരുപാട് കാണും, ബോഡി ഗാർഡ്സ് കാണും, ബ്ലാക്ക് ഹാറ്റ്സിൽ കാണും, ഇവരെ കുറിച്ചൊക്കെ ഒരക്ഷരം പോലും അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തെ കുറിച്ച് പറഞ്ഞില്ല, രഥങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, കുതിരങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, കുതിരലായങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, അകമ്പടി പട്ടാളത്തെ കുറിച്ചോ അംഗരക്ഷകരെ കുറിച്ചോ പറഞ്ഞില്ല. പിന്നെ പറയാനുണ്ടായിരുന്നു എന്നറിയാവോ, മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, സഹോദരന്മാര്, അവരുടെ കാര്യമാ പറയാനുണ്ടായിരുന്നത്. തന്റെ സഹോദരന്മാര് തന്നെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ, തന്റെ ജീവിതം താൻ തന്നെ ഒരു ദുഷ്ടമൃഗം പറിച്ചു കയറി, അവൻ ഇനി മേലാൽ ഇല്ല എന്ന് അവരുടെ അപ്പനോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച, അപ്പനുണ്ടായി കൊടുത്ത നിലയേകി ആട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ രക്തത്തിൽ മുക്കി അപ്പനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച, ഏറിയ നാളുകൾ എന്റെ മകനെ യോസേഫ് എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് തകർന്നു തരുന്ന ആ പിതാവിനോട്, ആ പിതാവിന് നിരാശയും തകർച്ചയും ഉണ്ടാകത്തക്ക നിലയിൽ റിപ്പോർട്ട് ചെയ്ത ആ സഹോദരന്മാരെ എല്ലാവരെയും വിളിച്ച് തന്റെ അരികെ നിർത്തി അവരോട് അവരെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച്, ദൈവം അവരെ സന്ദർശിക്കാൻ പോകുന്നതിനെ കുറിച്ച്, മിസ്രയീമിൽ നിന്ന് അവർ വാഗ്ദേശമായ കനാൻ ദേശത്തേക്ക് അവർ പോകുന്നതിനെ കുറിച്ച്, ദൈവം അവരെ സന്ദർശിക്കുന്നതിനെ കുറിച്ച്, അവരുടെ വീണ്ടെടുപ്പിന്റെ സമയം സമാഗതമായതിനെ കുറിച്ച്, തന്റെ ശവസംസ്കാരത്തെ കുറിച്ച്, തന്റെ മക്കളെ കുറിച്ച്, കൊച്ചുമക്കളെ കുറിച്ച്, അവരുടെ മക്കളെ കുറിച്ച് ഒക്കെയാണ് പറഞ്ഞത്. എത്രയോ നല്ല കാര്യങ്ങൾ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കില് ഒന്നിലധികം കെട്ടിടമുള്ള ആളുകൾ മക്കൾക്ക് ഏത് ഭാഗത്തുള്ള ഏത് കെട്ടിടം ഏത് മകനെ കൊടുക്കണം എന്ന് മകനെ വിളിച്ചു പറയും. ബാങ്കിലെ ബാലൻസ് ഉണ്ടെങ്കിൽ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യും? അത് ഇത്ര രൂപ ഇന്നിന്റെ ബാങ്കിൽ കിടപ്പുണ്ട്, അതിന്റെ റെസീപ്റ്റ് ഇന്ന സ്ഥലത്താണ്, ലോക്കർ ഇന്നടുത്താണ്, അതുപോലെ തന്നെ അത് ലോക്കറിന്റെ കീ ഇന്നടുത്താണ് എന്ന് മക്കളെ വിളിച്ച് അവരോട് പറയും. ഷെയർ വല്ലതും ഉണ്ടെങ്കിൽ, ഷെയർ ഹോൾഡിംഗ് വല്ലതും ഉണ്ടെങ്കിൽ എത്ര ഷെയർ ഉണ്ട്, അതിൽ എത്ര എണ്ണം അത് ഡിമാറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഡിമാറ്റ് ചെയ്യാനുള്ളത് എത്ര എണ്ണം ഉണ്ട്, ഇതിനെ കുറിച്ചെല്ലാം പറയും. LIC പോളിസി ഉണ്ടെങ്കിൽ ആ LIC പോളിസി എത്ര ലക്ഷം രൂപയുടെ ഉണ്ട്, അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ ഉണ്ട്, അതിന്റെ റെസീറ്റുകൾ പോളിസി എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയും. ബാങ്കിലെ ഡിപ്പോസിറ്റിനെ കുറിച്ചെല്ലാം പറയും. വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഹനത്തെ കുറിച്ച് വളരെ കൃത്യമായി പറയും. അതുപോലെ സൊസൈറ്റിയിൽ, സമൂഹത്തിലുണ്ടായിരുന്ന അക്സെപ്റ്റൻസ്, ഇതേക്കുറിച്ചൊക്കെ പറയും. ദൈവദാസനായ യോസേഫ് ആവക കാര്യങ്ങളിൽ ഒരക്ഷരം പോലും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിഷയങ്ങളിൽ ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ല. എന്നറിയാവോ, ഈ ലോകത്തില് നാം എത്രമാത്രം ഭൗതികമായ നന്മകളെ കുമിഞ്ഞു കൂട്ടിയാലും ആ ഭൗതിക നന്മകളൊന്നും നമുക്ക് ആശ്വാസമല്ല, അതൊന്നും നമ്മുടെ കൂടെ പോരുകയില്ല. കൊച്ചുദേശി പാടിയ പോലെ, ലോകത്തിലില്ല എനിക്ക് യാതൊന്നും എന്റെ കൂടെ അങ്ങ് പോരുവാൻ എന്ന് പാടിയതുപോലെ നമ്മുടെ കൂടെ ഇതൊന്നും പോരുകയില്ല. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടതാ ഇറ്റലിയിലെ ആ മരണങ്ങൾ അത് കുമിഞ്ഞു കൂടുമ്പോൾ, അതായത് കൊറോണ വൈറസിന്റെ വ്യാപനത്താൽ ഇറ്റലിയിൽ മരണസംഖ്യ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റലിയിലെ നാണയമായത് ലിറ മനുഷ്യൻ വഴിയിൽ വലിച്ചെറിയുന്നത് ലോകം കണ്ണുകൊണ്ട് കണ്ടതാണ്. കണ്ടറിയാവോ, ഈ ലിറയും ഡോളറും അതുപോലെ പൗണ്ടും ഒന്നും നമ്മുടെ കൂടെ പോരുകയില്ല. ഇതിന്റെ ഒന്നും ആത്യന്തികമായിരുന്ന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് ഒന്നും സാധിക്കുകയില്ല എന്നുള്ള വലിയ സാധനപാഠം ഈ നാളുകളിൽ ദൈവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, തങ്ങളുടെ കയ്യിലൊക്കെ വേണ്ടുവോളം പൈസ ഉണ്ടായിട്ടും ബോധപൂർവം കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരോടോ അല്ലെങ്കിൽ സഹവിശ്വാസികളോ ബുദ്ധിമുട്ടുള്ള സഹോദരിമാരോടോ സഹോദരന്മാരോടോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പോലും മനഃപൂർവമായി ചോദിക്കുന്ന ആളുകൾ വിശ്വാസികളിൽ പോലും വളരെ വിരളമാണ്. ഇല്ലെന്ന് ഞാൻ പറയുകയില്ല, വളരെ വിരളമാണ്. ചോദിച്ചാൽ കൊടുക്കുന്ന ആളുകൾ ചിലപ്പോൾ കണ്ടേക്കാം, എന്നാൽ സമയതയാ ദൈവാത്മ പ്രേരണയാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായി സഹോദര ഈ നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഒരു ചെറിയ സഹായം അല്ലെ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് വേണോ എന്ന് സ്വമനസാലെ ചോദിക്കുന്ന ആളുകൾ വളരെ വിരളമായിരിക്കാം. ചില ആളുകൾ എത്രയുണ്ടെങ്കിലും പഞ്ഞം പറയുന്നവരാ,
സദൃശവാക്യത്തില് ശലോമോൻ പറഞ്ഞു ഉണ്ട് ദൃഷ്ടാന്തങ്ങൾ, സദൃശവാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യന് വേണ്ടുവോളം ധനമുണ്ടെങ്കിലും അവന് ഒരു ദാസനില്ല, ദാസൻ എന്താ വേണ്ടുവോളം ധനമുണ്ടായിട്ടും ഒരു ദാസൻ ഇല്ലാത്തവനേക്കാൾ, ഒട്ടും ധനമില്ലായിരുന്നിട്ടും ഒരു ദാസൻ ഉള്ളവൻ അവനേക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് പറയുന്നത്. ചത്ത സിംഹത്തെക്കാളും ജീവനുള്ള ഒരു പട്ടിയുള്ളവൻ അവൻ ശ്രേഷ്ഠൻ, മിടുകൻ എന്നൊക്കെയാ പറയുന്നത്. അപ്പം സഭാപ്രസംഗിൽ പറയുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ ആയുസ് മുഴുവൻ അത്യധ്വാനം ചെയ്യുന്നു, അവൻ രാവും പകലും ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, ഏറിയ നാളിലേക്ക് അവൻ അധ്വാനിക്കുന്നു, പണമുണ്ടാക്കുന്നു, പക്ഷേ ആർ അനുഭവിക്കും എന്ന് അവന് നിശ്ചയമില്ല. ശരിയല്ലേ ഇതെല്ലാം? ഈ കാര്യങ്ങൾ ശരിയല്ലേ? ആർ അനുഭവിക്കും എന്ന് നിശ്ചയമില്ല. ജോസഫിന്റെ ജീവിതത്തിൽ അവന് പറയാനുണ്ടായിരുന്നത് ബാങ്ക് ബാലൻസിനെ കുറിച്ചോ, ഷെയർ ഹോൾഡിങ്ങിനെ കുറിച്ചോ, LIC പോളിസിയെ കുറിച്ചോ, ബാങ്കിലെ ഡിപ്പോസിറ്റിനെ കുറിച്ചോ, രാഷ്ട്രീയമായ സ്വാധീനത്തെ കുറിച്ചോ, സമൂഹത്തിലെ അംഗീകാരത്തെ കുറിച്ചോ, മറ്റു യാതൊരു കാര്യങ്ങളുമായിരുന്നില്ല. തനിക്കുണ്ടായിരുന്ന കൊട്ടാരത്തെ പറ്റിയോ, അദ്ദേഹത്തിന്റെ കുതിരകളെ കുറിച്ചോ, രഥങ്ങളെ കുറിച്ചോ, കുതിരാലയങ്ങളെ കുറിച്ചോ, അകമ്പടിപ്പെട്ട ആളുകളെ കുറിച്ചോ, അംഗരക്ഷയെ കുറിച്ചോ ഒന്നും ഒരു വാക്കും പറയാനുണ്ടായിരുന്നില്ല. പറയാനുള്ളത് തന്റെ മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, ദൈവം അവരെ സന്ദർശിക്കാൻ പോകുന്ന ഭാഗ്യകരമായ സന്ദർശനത്തിന്റെ പ്രത്യാശയെ കുറിച്ചുള്ള വാക്ക്. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞു? യേശു ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ കൊണ്ടുപോകുന്ന സമയത്ത് കുറെ സ്ത്രീകൾ വാവിട്ട് നിലവിളിച്ചു. വാവിട്ട് നിലവിളിച്ചപ്പോൾ യേശുവോട് പറഞ്ഞത്, നിങ്ങളെ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്നാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ, ഒരു പോയിന്റും കൂടെ പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ നല്ല ജീവിത ബന്ധങ്ങൾ അവസാനം വരെയും സൂക്ഷിച്ച ദൈവഭക്തനായ വ്യക്തിയായിരുന്നു യോസേഫ്. 2, 3, അദ്ദേഹം ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം ഉള്ളവനായിരുന്നു. ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം. പല സഹോദരന്മാർക്കും ഇന്ന്, അതായത് രക്ഷിക്കപ്പെട്ടവർ എന്നൊക്കെ പറയുന്ന സഹോദരന്മാർക്ക്, രക്ഷിക്കപ്പെടാത്തവരായ ആളുകൾക്ക് പോലും ഇല്ലാത്തതായി ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ക്ഷമിക്കാൻ ഉള്ള മനസ്സില്ലായ്മ. ആരെങ്കിലും ആരോടെങ്കിലും ഒരു പ്രയാസം അവർക്കുണ്ടായി കഴിഞ്ഞാൽ മരണം വരെ ക്ഷമിക്കാൻ കഴിയാതെ അക്ഷമരായി ആ പകയും വിദ്വേഷവും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആ ഡയറിയോടുകൂടെ ശവപ്പട്ടിയിലേക്ക് പോകുന്ന ധാരാളം വിശ്വാസികളുണ്ട്. ജോസഫ് അവർക്കൊരു അപരാധമാണ്. അവൻ ക്ഷമിക്കാൻ ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്നത്തെ ജീവിതത്തിൽ അങ്ങനെയല്ല നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട്. യോസേഫിന് ക്ഷമിക്കാൻ കഴിയുന്ന ഹൃദയമുള്ളവനായതുകൊണ്ട് അവന് വളരെയധികം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ വളരെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, സാഹോദര്യ ബന്ധത്തിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, കുടുംബത്തിൽ ധാരാളം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നല്ല ധാരാളം ബന്ധങ്ങൾ അവനുണ്ടായിരുന്നു. കാരണം ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം അവനുണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ എന്നാണ്. നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിച്ചത് ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത വിധം നാം പാപികളായിരുന്ന സമയത്താണ്. അപ്പൊ ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത വിധം നാം പാപികളായിരുന്ന സമയത്ത് നമ്മോട് ദൈവം ക്ഷമിച്ചെങ്കിൽ, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ച പോലെ നമ്മളും അന്യോന്യം ക്ഷമിക്കാനാണ് കർത്താവ് നമ്മെ ബുദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അവൻ ക്ഷമിച്ച ആരോഗ്യം നോക്കാം. 5 പ്രത്യേക ആളി വിഭാഗത്തെ ഞാൻ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. 1, അവൻ ചെയ്തു തന്റെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത മിസ്രയീമിലേക്ക് തന്നെ വിത്തുകളഞ്ഞ, തന്നെ പൊട്ടകണലിട്ട മിദ്യാന്യ കച്ചവടക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത, തന്റെ പ്രാണഭയത്തിലായി തന്റെ സഹോദരന്മാരുടെ പൊട്ടക്കിണറ്റിൽ കിടന്നവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട്, അച്ചാച്ചന്മാരെ എന്നോട് മനസ്സലിയണമേ, എന്നെ രക്ഷിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ, എന്നെ നശിപ്പിച്ചു കളയല്ലേ എന്ന പ്രാണഭയത്തിലായി കെഞ്ചിയിട്ടും അവർക്ക് മനസ്സലിവ് തോന്നിയില്ല എന്നിടയിലേക്ക് ആ സഹോദരന്മാരോട് ഇതെല്ലാം ക്ഷമിക്കാൻ കഴിയുള്ള ഒരു വിശാലമായ ഹൃദയം ദൈവത്തിന് ദാസനായി യോസേഫ് ഉണ്ടായി. കർത്താവ് അംഗീകരിക്കുന്ന ഏറ്റവും നല്ലൊരു മനോഭാവമാണ് ക്ഷമിക്കാൻ കഴിയുന്ന ഹൃദയം. തന്നെ തന്നോട് ദുഷ്ടത പ്രവർത്തിച്ച, തന്നോട് അധർമ്മം പ്രവർത്തിച്ച സഹോദരന്മാരോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു വിശാല ഹൃദയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കഠിനമായ ദോഷം ചെയ്തിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ദോഷം ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് ക്ഷമിക്കാൻ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ നമ്മൾ ക്ഷമിക്കാമെങ്കിൽ ദൈവം അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളിൽ നിശ്ചയമായും ഏർപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ സഹോദരന്മാരോട് ക്ഷമിക്കാൻ യോസേഫിന് കഴിയുമായിരുന്നു. അടുത്തത്, തന്റെ ഭർത്താക്കന്മാരോട് ക്ഷമിക്കാൻ അവന് കഴിയും. അവനെ കുറിച്ച് വിരോധമായി സംസാരിച്ച, അവനെ കൊണ്ട് മോശമായി ഏർപ്പെട്ട അവന്റെ ഭർത്താക്കന്മാരോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഹൃദയവിശാലത യോസേഫിന് ഉണ്ടായിരുന്നു. 3, പോത്തി തന്റെ യൗവനകാല ജീവിതത്തെ
പാപത്തിൽ വീഴ്ത്തി അവനെ നശിപ്പിച്ചു കളയാൻ അവനെ അപ്രോച്ച് ചെയ്തപ്പോൾ ആ ഭയാനകമായ രംഗത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട ഈ യോസേഫ് ചെയ്യാത്ത അപരാധത്തിന് അവനെ കാരാഗ്രഹത്തിൽ അടച്ച് കഷ്ടപ്പെടുത്തിയ പോത്തിഫറിന്റെ ഭാര്യയോട് ക്ഷമിക്കാൻ നമ്മളാണെ ഒരിക്കലും ക്ഷമിക്കുക. നമ്മൾ പറയും ഈ സ്ത്രീയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്, ഞാൻ യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ നാട്ടിച്ച് തകർത്ത് തടിപ്പണമാക്കി അല്പമില്ലാതെ ആളുകൾ പറയുമോ എന്ന് സംശയത്തിന്റെ മുൾമുനയിൽ എന്നെ നിർത്തി എന്നെ കാരാഗ്രഹത്തിലാക്കി കഷ്ടപ്പെടുത്തിയ ദുഷ്ടസ്ത്രീയായ ഇവളെ, ഇവളോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കരുതെന്ന് നമ്മൾ പറയുള്ളൂ. യോസേഫ് അങ്ങനല്ല, അവളോട് ക്ഷമിച്ചു, സ്വന്തം സഹോദരന്മാരോട് ക്ഷമിച്ചു, രണ്ട് ഭാര്യമാരോട് ക്ഷമിച്ചു, പോത്തിഫറിന്റെ ഭാര്യയോട് ക്ഷമിച്ചു, പിന്നെ തന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ട പോത്തിഫറിനോട് ക്ഷമിച്ചു. എത്ര വർഷം അവൻ അവിടെ ജോലി ചെയ്താ, വീടിനകത്ത് അടുക്കള പണി ചെയ്താ, ആ പോത്തിഫറിനോട് അവൻ ക്ഷമിച്ചു. കാരാഗ്രഹത്തിൽ സ്വപ്ന വ്യാഖ്യാനം ചെയ്തു കൊടുത്ത് രാജാവ് ഫറവോ രാജാവ് അവനെ പാനപാത്രവാഹനായി കൊട്ടാരത്തിലേക്ക് മടക്കി വിളിച്ച് പാനപാത്രവാഹ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് നിന്നെ രാജാവ് ഫറവോരെ മടക്കി വിളിക്കും, നിന്നെ പഴയ പോലെ പാനപാത്രവാഹനായ ശുശ്രൂഷയിലേക്ക് അവൻ വീണ്ടും സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഈ കാരാഗ്രഹത്തിൽ കിടന്ന് എന്റെ കാര്യം കൂടെ ഒന്ന് ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ റീസ്റ്റെയിൻ ചെയ്യപ്പെട്ടു, അവൻ ആ കാര്യം ഓർത്തില്ല. പല ആളുകളും അങ്ങനെ നമ്മളെയും കൊണ്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ സാധിപ്പിച്ചിട്ടുള്ള എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇതൊക്കെ പറയാൻ എനിക്ക് പോകുന്നുണ്ട്. ഞാൻ എന്റെ അനുഭവക്കുറിപ്പുകൾ എഴുതുന്നതുകൊണ്ട് ഇതെല്ലാം കൂടി ഇപ്പൊ വിളിച്ച് പറഞ്ഞാൽ പിന്നെ അതിന്റെ ആ മാധുര്യം അങ്ങ് പോകും. എത്രയോ അനുഭവങ്ങൾ, അതായത് ഞാന് നിങ്ങളോട് തുറന്നു പറയാം, അതായത് സ്വന്തം ഭവനം വിറ്റിട്ട് സ്വന്തം ഭവനം ഒരു കൊച്ചു വീട് ഉണ്ടായിരുന്ന വിറ്റിട്ട് അരസന്റ് ഭൂമിയില്ലാത്ത ഞാൻ ആ തുച്ഛമായ പൈസ എന്റെ ബാങ്കിൽ കൊണ്ട് ഞാൻ ഇട്ടത് ഞാൻ വേറൊരു സഹോദരന്റെ വസ്തുവാകാൻ വേണ്ടി അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. പക്ഷെ ആ മാന്യദേഹം ഞാൻ വിദേശദേശത്ത് രണ്ടു പ്രാവശ്യം ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാദേശിക സഭയിൽ എന്നെ കയറ്റുക പോലും ചെയ്തില്ല. ഇതൊക്കെ ഞാൻ പറയാൻ പാടില്ലെന്ന് ആൾക്കാർ പറയുന്ന വേദന കൊണ്ട് ഇതൊക്കെ ദൃഷ്ടാന്തമായി പറഞ്ഞു പോകും. മനസ്സിലായോ? ഒരു വെള്ളപ്പേപ്പർ പോലും എഴുതി വാങ്ങാതെ ഞാൻ എന്റെ കിടക്കാടമില്ലാത്ത ഞാൻ എന്റെ കിടപ്പാടം വിറ്റത് ആ പൈസ കൊടുത്ത ഒരു സ്നേഹിതൻ. ഞാൻ ചെന്നിട്ട് എന്നെ തിരിഞ്ഞുപോലും നോക്കിയാൽ എനിക്കൊരു സങ്കടവുമില്ല, യാതൊരു സങ്കടവും ഒരു പ്രയാസവും ഇല്ല. അവരോട് ക്ഷമിക്കാനുള്ള ഹൃദയം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞറിയാവോ, ഒരു ഉദാഹരണം പറഞ്ഞാല, ഇതൊന്നും വിളിച്ചു പറഞ്ഞല്ല, ഒരു ചെയ്ത ഉപകാരം വിളിച്ചു പറഞ്ഞല്ല, ഒരു ഉപകാരം ചെയ്ത് പറഞ്ഞാണ്. അതേസമയത്ത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലിരുന്ന വാട്ടുകപ്പ് വിറ്റിട്ട് കോളേജിലെ വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ പോയിട്ട് ഫീസ് കൊടുക്കാൻ നിർഭാവില്ലാതെ പരീക്ഷ എഴുതാൻ നിർഭാവില്ലാതെ സഹോദരന് എന്റെ മാതാപിതാക്കളെ അന്നത്തെ കാലത്ത് ഭൂമിയിൽ കൃഷിഭൂമിയിൽ കഷ്ടപ്പെട്ട് പണിത് ഉണ്ടായ കപ്പ ഉണക്കക്കപ്പ വിറ്റ് കിട്ടിയ കാശ് ഫീസ് കൊടുക്കാൻ കൊടുത്തതിന്റെ നന്ദിയായി ഞാൻ സ്റ്റേറ്റ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചോണ്ട് പോയി എനിക്ക് മാന്യമായ ആഹാരവും തന്ന് ആ കഷ്ടതയുടെ നാളുകൾ ലഭിച്ച നന്മ ഞാൻ അറിയാതിരുന്ന എന്റെ മാതാപിതാക്കൾ ചെയ്തിരുന്നു ഞാൻ അറിയാതിരുന്നതുമായ കാര്യത്തെ എന്നെ ഓർമ്മപ്പെടുത്തിയുണ്ട് പറഞ്ഞ സ്നേഹിതന്റെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് പറഞ്ഞല്ലോ, ഇതും ഞാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എങ്ങനെ അനുഭവം കാണും, പ്രയാസങ്ങളിൽ നിങ്ങൾ വായ്പ കൊടുത്തിട്ടുള്ള ആളുകൾ, സാമ്പത്തിക ക്ലേശങ്ങൾ നിങ്ങളോട് വായ്പ വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ള ആളുകൾ, ജീവ പട്ടണി കിടന്നപ്പോൾ നിങ്ങൾ ആഹാര സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുകൊടുത്ത ആളുകൾ, പിന്നീട് ജീവിതത്തിൽ ഗതി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാടെ നിങ്ങളെ മറന്നു കളയുകയും നിങ്ങളെ തിരിഞ്ഞുപോലും നോക്കുകയും ചെയ്യാതുള്ള നന്ദിയേട് കാണിച്ച ധാരാളം ആളുകൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷേ ജോസഫ് എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ഈ കാരാഗ്രഹത്തിൽ ഈ പാനപാത്ര വാഹകനായ മനുഷ്യനെ അവനെ മടങ്ങി കൊട്ടാരത്തിൽ ചെന്നിട്ട് യോസേഫിന്റെ കാര്യം അവൻ വിസ്മരിച്ചു കളഞ്ഞു, മറന്നുപോയി. പക്ഷേ യോസേഫിന് അവനോടും ക്ഷമിക്കാൻ ഉള്ള നല്ല ഹൃദയം ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ എന്നാണ്. ദ വേൾഡ്ലി പീപ്പിൾ ദേ ലവ് ടു യൂസ് പീപ്പിൾ, ബട്ട് എ ബിലീവർ ഷുഡ് ലവ് ആൻഡ് സെർവ് പീപ്പിൾ ആൻഡ് യൂസ് തിങ്സ്. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രമാണം. ലോക മനുഷ്യര് നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായി സ്നേഹിക്കുന്നു. സ്നേഹഭാവം കാണിക്കുന്നത് അങ്ങനെയാണ്. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങളെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഭൗതികമോ മറ്റേതെങ്കിലുമായിട്ടുള്ള ആവശ്യങ്ങളോ സഹായങ്ങളോ നന്മകളോ ശാരീരിക നന്മകളോ പിന്നെ സാമ്പത്തികമായ നന്മകളോ മനസ്സ് ഈ ഭൗതികമായ നന്മകളോ ഒക്കെ ഉപയോഗിക്കാൻ നമ്മളെ ഉപയോഗിച്ചുള്ള ആളുകൾ പിന്നീട് എന്ത് ചെയ്യുന്നു? അവരെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അവർ നമ്മളെ സ്നേഹഭാവം കാണിക്കുന്നു, പിന്നീട് അവർ നമ്മളെ ഗിവപ്പ് ചെയ്യുന്നു, ഉപേക്ഷിച്ച് കളയുന്നു. എന്നാൽ ദൈവമക്കൾ അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് സ്നേഹിക്കുകയും മറ്റുള്ളവരെ സെർവ് ചെയ്യുകയും അതേസമയത്ത് ലഭിക്കപ്പെട്ട നന്മകളെ ഉപയോഗിക്കുകയും ചെയ്യണം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. യോസേഫിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ ഉള്ളവനായിരുന്നു യോസേഫ്.
അവന്റെ ജീവിതാന്ത്യത്തിൽ അവൻ തന്റെ കൊട്ടാരത്തിന്റെ വലിപ്പത്തെ കുറിച്ചോ അതിന്റെ മഹത്വത്തെ കുറിച്ചോ പറഞ്ഞില്ല. തന്റെ മന്ത്രിയായതുകൊണ്ട് തനിക്കുണ്ടായിരുന്ന രഥങ്ങളുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞില്ല, കുതിരകളുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞില്ല, കുതിരലായങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, അകമ്പടി പട്ടാളത്തെ കുറിച്ചും അംഗരക്ഷകരെ കുറിച്ചും പറഞ്ഞില്ല. പറഞ്ഞത് മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, അവരുടെ സഹോദരന്മാർ, കനാൻ ദേശം, പിതാക്കന്മാരോട് ചെയ്ത പിതാ ദൈവം ചെയ്ത വാഗ്ദത്തം, ആ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ പുനർസന്ദർശനം, ഇസ്രായേലിന്റെ മിശ്രയിൽ നിന്നുള്ള കനാൻ ദേശത്തേക്കുള്ള മടങ്ങിപ്പോക്ക്, വീണ്ടെടുപ്പ്, ഇതൊക്കെയാണ് അവന് അതിന്റെ അന്ത്യകാലത്ത് പറഞ്ഞത്. അതുപോലെ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. സ്വന്തം സഹോദരൻ അതിക്രമക്കാരായ സ്വന്തം സഹോദരന്മാരെ ക്ഷമിക്കുവാൻ, തന്റെ ഭൃത്യന്മാരോട് ക്ഷമിക്കുവാൻ, ഫോത്തിഫറിന്റെ ഭാര്യയോട് ക്ഷമിക്കുവാൻ, ഫോത്തി തന്നെ കാരാഗ്രഹത്തിലയച്ച ഫോത്തിഫറിനോട് ക്ഷമിക്കുവാൻ, തന്നെ കാരാഗ്രഹത്തിൽ വെച്ച് സ്വപ്നം വ്യാഖ്യാനിച്ച് രാജാവിന്റെ പാനപാത്രവാഹകനായി തന്നെ ആ സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുത്ത് തിരികെ കൊണ്ടുപോയി ആ സ്ഥാനത്ത് അവനെ ആക്കും എന്ന് മുൻപുകൂട്ടി അവനോട് പ്രഖ്യാപിച്ചിട്ട് അവൻ ആ സ്ഥാനം അവിടെ ചെന്ന് അലങ്കരിച്ചിട്ടും ആ ഒരു വാക്ക് യോസേഫിനെ കുറിച്ച് ഓർക്കാതെ, ഒരു നന്മ അവന് വേണ്ടി ചെയ്യാതെ, ഫറവോനോട് അവന് വേണ്ടി ഒരു വാക്ക് പറയാതെ അവനെ വിസ്മരിച്ചു കളഞ്ഞ ഈ പാനപാത്രവാഹകന്റെ പ്രമാണി, അവനോടും ക്ഷമിക്കുവാൻ യോസേഫിനെ കഴിഞ്ഞു. കഴിയുമെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കുക, സഹോദരവർഗത്തോട് ക്ഷമിക്കുക, കഴിയുമെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കുക. ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ദൈവം വസിക്കും. ദൈവസമ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. യോസേഫ് തന്റെ ജീവിതാന്ത്യത്തിൽ നല്ല ഓട്ടം, അതായത് ജീവിത ഓട്ടം നന്നായി അവസാനിപ്പിക്കുവാൻ അവനെ സഹായിച്ച മൂന്ന് കാര്യങ്ങളാണ് ഇന്നലെ ഇന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം അവനുണ്ടായിരുന്നു. സ്വപ്നത്തിൽ ദൈവം, കാരാഗ്രഹത്തിൽ ദൈവം, പിന്നെ പോത്തിഫറിന്റെ ഭവനത്തിൽ ദൈവം, മന്ത്രിയായപ്പോൾ ദൈവം, സ്വപ്നത്തിൽ ദൈവം, ജീവിതത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ദൈവം. രണ്ട്, നല്ല ജീവിത ബന്ധങ്ങൾ നിലനിർത്തിയാളായിരുന്നു. മൂന്ന്, ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഹൃദയം യോസേഫിന് ഉണ്ടായിരുന്നു. ഈ സദ്ഗുണങ്ങൾ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല എങ്കിൽ അത് നമ്മൾ ഉണ്ടാകട്ടെ. ഉണ്ടായാൽ ഒരു നല്ല ജീവിതാന്ത്യം നമുക്കുണ്ടാകും. എന്ന് മാത്രമല്ല, ഈ ലോക ജീവിതത്തിന്റെ ഓട്ടം നന്നായി അവസാനിപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിത്തീരും. അങ്ങനെ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കി ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം വെച്ചാൽ ഇതിന്റെ ബാക്കി നാളെ രാത്രി നമുക്ക് വീണ്ടും ചിന്തിക്കാം. ദൈവതിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ ശുശ്രൂഷയും സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.